ഹലോ. അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഇന്ന് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസസ് കട്ട് ടോപ്പാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ പേപ്പറിലാണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പേപ്പറിൻ്റെ ഫോൾഡ് ചെയ്ത വശം അപ്പുറത്തോട്ട് ആക്കി ആ ഭാഗത്ത് നിന്നും 7 ഇഞ്ച് ഇപ്പുറത്തോട്ട് ഷോൾഡർ ലെങ്ത്ത് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴോട്ട് ഒരു 7 ഇഞ്ച് നമ്മൾ ആം ഹോൾ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ നാലിലൊരു ഭാഗം പ്ലസ് 2 ഇഞ്ച് അവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 8.5 ഇഞ്ചാണ്, പ്ലസ് 2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 10.5 ഇഞ്ചിൽ നമ്മളിവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി 14.5 ഇഞ്ച് താഴോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ വേസ്റ്റ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊരു ഭാഗം 6.5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് അവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഫുൾ ലെങ്ത്ത് നമുക്ക് 17 ഇഞ്ചാണ്. അപ്പോൾ അതിന് 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. അവിടെ നമ്മൾ ഹിപ്പ് റൗണ്ട് 8.5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഹിപ്പ് റൗണ്ടിൻ്റെ നാലിലൊരു ഭാഗം പ്ലസ് 2 ഇഞ്ച്. ഈ മാർക്കിങ്സ് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് വരച്ച് കൊടുക്കാം. പേന കൊണ്ടായതുകൊണ്ടാണ്, അപ്പോൾ ഇതുപോലെ ഒന്ന് തെളിച്ച് വരച്ച് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. ഇനി വേണ്ടത് ആ ആം ഹോൾ ലെങ്ത്തിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് കാണാം. അപ്പോൾ 1.5 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം മിഡിൽ പോയിൻ്റ് കാണാനായിട്ട്. അപ്പോൾ 7 ഇഞ്ചാണ് ലെങ്ത്ത്, അപ്പോൾ 6.5 ഇഞ്ചിൻ്റെ മിഡിൽ കണ്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3.25 ഇഞ്ചിൽ അവിടെ നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്ക് നമ്മൾ 4 ഇഞ്ചിലാണ് ബോട്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 4 ഇഞ്ച് ലെങ്ത്തിൽ നമുക്കിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നെക്ക് നമ്മളിതൊന്ന് വെറുതെ ഒന്ന് വരച്ച് വെക്കുന്നുണ്ട്. ഇനി ആ ഷോൾഡറിൻ്റെ ആ ഷോൾഡർ ഗ്യാപ്പിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 9.5 ഇഞ്ചിൽ നമ്മൾ ആ ബെസ്റ്റ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗത്ത് നിന്ന് ഒരു 4 ഇഞ്ച് ഇപ്പുറത്തോട്ട് നീക്കി അവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇനി ഈ 3 മാർക്കിങ്ങും കൂടി ഒരു പിച്ച് ഒന്ന് വരച്ച് കൊടുക്കുക. ആം ഹോൾ ലെങ്ത്തിൻ്റെ മിഡിൽ പോയിൻറ്റും ആ ബെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തതും പിന്നെ താഴെ നിന്ന് ഒരു 4 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തതും കൂട്ടി ഇതുപോലൊന്ന് ചെറിയ കർവ് ഷേപ്പിൽ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ അടിഭാഗത്തെടുത്താൽ 4 ഇഞ്ചിന് പകരം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 3 ഇഞ്ചൊക്കെ എടുത്താലും മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ടോപ്പൊക്കെ കട്ട് ടോപ്പിനൊക്കെ തുണിയിൽ കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ ആം ഹോളിൻ്റെ ആ സെൻറ്ററിൽ നിന്ന് വരച്ച ആ ഒരു ഭാഗത്ത് നിന്നുള്ള ആ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഈ പേപ്പർ കട്ടിങ് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് അളവിലാണ് പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ആ ജോയിൻ ചെയ്യേണ്ട ഭാഗത്ത് മാത്രം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പട്ടുപാവാടയ്ക്കോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഫ്രണ്ട് പീസിൽ നമുക്ക് ബ്രോക്കേഡിൻ്റെ പീസൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വരുന്ന ആ ഒരു കട്ടിങ്ങിൽ മാത്രം നമുക്ക് കുറച്ച് തുണിയൊക്കെ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ഇതുപോലെ ആ ഒരു പീസ് മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് ആ ജോയിൻ ചെയ്യാനുള്ള ഭാഗത്ത് മാത്രം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗമൊക്കെ അതേപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കണം. ആം ഹോളിൻ്റെ ആ വശവും ബാക്കിയുള്ള വശങ്ങളൊക്കെ അതുപോലെ തന്നെ വരച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേ മെത്തേഡിൽ തന്നെ ബാക്കിയുള്ള പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ജോയിൻ ചെയ്യാനുള്ള വശത്ത് മാത്രമേ 1.5 ഇഞ്ച് ഇട്ട് നമ്മൾ നീക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. ബാക്കിയുള്ള വശത്തൊക്കെ അതേ അളവിൽ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ടിലോട്ട് ഈ ഒരു ചെറിയ പീസ് 2 എണ്ണവും സെൻറ്ററിലോട്ടുള്ള പീസ് 1 എണ്ണവും ആ ഒരു ഇതിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ബാക്കിലോട്ടും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ തുണിയൊക്കെ കുറവാണെങ്കിൽ ഇതുപോലെയൊക്കെ വെച്ച് നമുക്ക് തുണിയിൽ നിന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാനും എളുപ്പത്തിൽ നമുക്ക് പറ്റും. അപ്പോൾ ലൈനിങ്ങും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ആ ഒരു തുണിയിൽ മുറിച്ച ആ അളവിൽ തന്നെ നമ്മൾ ലൈനിങ് പീസും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ടത് ആ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ആ ഭാഗത്ത് 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയൊക്കെ അതേ അളവ് തന്നെയാണ്. അപ്പോൾ ഇനി ഇതുപോലൊന്ന് വെച്ച്
സെൻറ്ററിലേക്കുള്ള ഒരു പീസും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കും ഫ്രണ്ടും പ്രിൻസസ് കട്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ലൈനിങ് പീസും മെയിൻ ഫാബ്രിക്കും ഇതുപോലെ ഒരുമിച്ച് യോജിപ്പിച്ച് വെച്ച് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ അര ഇഞ്ചിൽ നമ്മൾ അടിഭാഗം വരെയൊന്ന് അടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ഈ ഒരു കാണിച്ചിരിക്കുന്ന മെത്തേഡിൽ തന്നെ അടിച്ചെടുക്കണം. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇതുപോലെ ഒന്ന് വെച്ച് ഇപ്പുറത്തോട്ട് മറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ അടിഭാഗത്ത് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും, അതിനാണ് നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് തയ്ച്ചതിന് ശേഷം വേണം അടിഭാഗം കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതേ രീതിയിൽ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ, നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ഇത് തയ്ക്കുന്നത്. അപ്പോൾ ഷോൾഡറിൽ വെച്ച് കൊടുക്കാനായിട്ട് നമ്മളിതുപോലെ ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ഒരു 4 ഇഞ്ചിൽ നമ്മളൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 3 ഇഞ്ചിൽ നമ്മൾ നെക്കിൽ വെച്ച് കൊടുക്കാനും ഇതുപോലെ ഒരു നെറ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഞൊറിയിട്ട് അര ഇഞ്ചിൽ കറക്റ്റ് അളവിലൊന്ന് ഞൊറിയിട്ട് കൊടുത്ത് അടിച്ചെടുത്ത് കൊണ്ടുവരണം. ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 4 ഇഞ്ചിലാണ് നമ്മൾ നെക്ക് ബോട്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 4 ഇഞ്ചിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ടും 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലൊരു 1.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബോട്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലൊന്ന് 1 ഇഞ്ചോ 3/4 ഇഞ്ചിലോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ബാക്കിലോട്ടും ഞാൻ ക്യാൻവാസ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ അളവിൽ തന്നെ നമ്മൾ അടുത്ത ഒരു നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും ഒരേപോലെ പിടിച്ച് നമുക്ക് ആ മെയിനായിട്ട് ആ മാർക്ക് ചെയ്ത ഉൾഭാഗത്തുള്ള നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തുണിയിൽ വെച്ച് കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തൊന്ന് അയൺ ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ചിലൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറിയ കട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അതിൻ്റെ നമ്മൾ അടിച്ച ആ ഒരു തുണിയിലും നമ്മൾ ആ സെൻറ്റർ പോയിൻ്റ് ഒന്ന് ചെറിയ കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് അത് ഒരേപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ എൻഡിൽ കൂടി ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഒരു 1/4 ഇഞ്ചിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അപ്പുറത്തോട്ട് മറിച്ചെടുത്തിട്ട് ഈ ഒരു അടിച്ചെടുത്ത ആ ഒരു പീസ് നമ്മൾ നെക്കിൽ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ഷോൾഡറിൽ വെക്കാനുള്ള ഒരു തുണിയുടെ സെൻറ്ററിൽ കൂടി ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചുരുക്കി 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 ഷോൾഡറിൻ്റെ 2 സൈഡിലും ഇതുപോലെ അടിച്ചെടുക്കാനായിട്ട് നമ്മൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ നോച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതപ്പുറത്തോട്ട് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. ഇപ്പോൾ 2 നെക്കും നമ്മളിതുപോലെ തന്നെ ചെയ്തെടുക്കണം. ബാക്കും ഫ്രണ്ടും നമ്മളിതുപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഷോൾഡർ ഇതുപോലെ ഒന്ന് സാധാരണ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ലൈനിങ്ങിൻ്റെ ആ ഭാഗങ്ങൾ നല്ല വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചിട്ട് ലൈനിങ് ഇപ്പുറത്തോട്ട് മറിച്ചെടുത്ത് നമ്മൾ അടിച്ചെടുക്കണം. ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഫ്രില്ല് നെക്കിൽ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ബാക്കിലെ ആ ഒരു പോർഷൻ വരെ നമ്മൾ ഈ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ചെയ്യുന്നത്. അതുപോലെ സെൻറ്ററിൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് ലെങ്തായി പോവും. അപ്പോൾ സിബ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പീസ് തുണി സെൻറ്ററിൽ കൂടി വെച്ച് കൊടുത്തിട്ട് സെൻറ്റർ കട്ട് ചെയ്ത് ഇതുപോലെ ഉള്ളിലോട്ട് മറിച്ച് സിബ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു എൻഡിൽ നിന്ന് ഇതുപോലെ നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുത്ത് അപ്പുറത്ത് വരെ നമ്മളിതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് അടിച്ചു കൊടുക്കാം. ഇനി ക്രോസ് പീസ് വെച്ചാണ് നമ്മൾ ഷോൾഡർ ആ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം നമ്മളിത് ക്രോസ് പീസ് എടുത്ത് ഇതുപോലെ 2 ആക്കി മടക്കി ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് അടിച്ച്
അറ്റം വരെ അടിച്ചിട്ട് അപ്പുറത്തോട്ട് മറിച്ച് നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ക്രോസ് പീസ് വെച്ചാണ് നമ്മൾ സ്ലീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. കാലിഞ്ചിൽ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഇപ്പുറത്തോട്ട് വെച്ച് ഒന്ന് പതിച്ചടിച്ചു കൊടുത്തിട്ട് ഉള്ളിലോട്ട് മടക്കി അവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്ലീവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ ഫ്രില്ല് നമ്മൾ ആ ഒരു എൻഡിൽ കൂടി ആ അരയിഞ്ചിൽ അടിച്ച ആ ഒരു ഭാഗത്ത് തന്നെ വെച്ചിട്ട് അറ്റം വരെ നമ്മളൊന്ന് അടിച്ചെടുക്കുക. ഫ്രില്ലും അതുപോലെ അടിച്ചെടുക്കുക. നല്ല തിക്കായിട്ട് ഫ്രില്ല് വേണ്ടവർക്ക് നല്ല രീതിയിൽ ചുരുക്കിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഷോൾഡറിലും ഇത് വെച്ച് സൈഡും ഈ നമ്മൾ ഷോൾഡറിൻ്റെ ആ സ്ലീവിൻ്റെ ആ ഒരു ഭാഗവും നെക്കിലും നമ്മളിതുപോലെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് ഇവിടെ ഫിനിഷായി. നമ്മൾ ബാക്കിൽ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗത്ത് നമ്മൾ ആ ഒരു വേരിയേഷനുള്ള ഭാഗം കറക്റ്റായിട്ട്, അപ്പോൾ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത് കൊണ്ട് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയാലും നമുക്ക് മടക്കിയടിക്കാനുള്ള തയ്യൽ തുമ്പ് നമുക്ക് കിട്ടും. അതിനാണ് 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് ആദ്യമേ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് 1/2 ഇഞ്ചിൽ ഈ സൈഡിലോട്ട് 1/2 ഇഞ്ച് നീക്കി കട്ട് ചെയ്യണം ഒരു കർവ് ചെയ്ത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. 1/2 ഇഞ്ച് കയറ്റി വേണം ഈ സൈഡിലോട്ട് കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡിൽ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ടോപ്പ് ഇവിടെ ഫിനിഷായി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ടോപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. ആ ഒരു പ്രിൻസസ് കട്ട് മോഡലിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ നമുക്ക് ടോപ്പ് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.